അസ്സലാമു അലൈക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ഖസത് ഖുലൂബക്കും മിൻ ബാദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. പ്രിയമുള്ളവരെ, സൂറ ബഖറയിലെ 74-ാമത്തെ വചനം, മനുഷ്യന് രണ്ടു തരം രോഗമുണ്ട്. ശാരീരികമായ രോഗവും മറ്റൊന്ന് മാനസികമായ രോഗങ്ങൾ. മനസ്സിന് രോഗം ബാധിക്കുക എന്നുള്ളത് മതപരമായി ചിന്തിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ആത്മീയതയ്ക്ക് പറ്റുന്ന പരിക്കും ആത്മീയ രോഗങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് ആരോഗ്യത്തോടെ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യനിൽ ആരോഗ്യമുള്ള ചിന്തകളും സൽപ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടായിത്തീരുക. മനസ്സ് രോഗാതുരമായിത്തീരുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളും തെറ്റായതും മോശപ്പെട്ടതുമുണ്ടായിത്തീരും. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സ് സുമ്മ ഖസത്ത് ഖുലൂബുക്കും, നിങ്ങളെ ഹൃദയങ്ങൾ കാലാന്തരത്തിലൂടെ അത് കടുത്ത് വളരെ നൈർമല്യം വറ്റി പരുക്കൻ മനസ്സായിത്തീരും. അത് ഏതോളം? ഫഹിയ കൽ ഹിജാറ, കല്ലുപോലായിത്തീരും ചില മനുഷ്യരുടെ മനസ്സ്. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തു പോകും. മറ്റൊരു സ്ഥലത്തും ഖുർആൻ പറയുന്നു, സൂറത്ത് സുമറിൽ, ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് കടുത്തുപോയ മനസ്സുകൾക്ക് നാശമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഓരോ രോഗത്തിന് ഓരോ ഡോക്ടർമാരടുത്തേക്ക് പോകുമ്പോൾ ആ രോഗത്തിനാണ് എന്ന് നമ്മൾ സംശയിക്കാൻ കാരണം ചില ലക്ഷണങ്ങളാണ്. ഇന്ന ലക്ഷണമുള്ളത് കൊണ്ടാണ് ഇന്ന രോഗമാണ് എന്ന് നമ്മൾക്ക് സംശയം വരുന്നത്. അപ്പോൾ ഡോക്ടറോട് നമ്മൾ പറയും, ഡോക്ടർ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇന്ന. അപ്പോൾ അദ്ദേഹം പറയും, അത് എൻ്റെ മേഖലയിലല്ല, അത് നിങ്ങൾ ന്യൂറോയിലാണ് അല്ലെങ്കിൽ അത് ഇന്നതിലാണ് എന്നൊക്കെ വക തിരിച്ചു തരും. നമ്മളെ മനസ്സ് ആത്മീയമായി കടുത്തുപോയി അതിൽ നൈർമല്യം പറ്റി ദയയും അതുപോലെ കരുണയും അലിവും ആർദ്രതയൊക്കെ പറ്റിപ്പോയിട്ട് ഒരു പരുക്കൻ മനസ്സായി എങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ്? ഒന്നാമത് പറഞ്ഞു, അത്തക്കാസുലു അനിത്താത്തി വ അമാൽ ഹൈ, അള്ളാഹുവിനെ അനുസരിക്കാൻ അലസതയുണ്ടാവും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനും കൊണ്ടു നടക്കാനും അലസതയും നന്മയിൽ മുന്നേറാൻ വിമുഖതയുണ്ടായിത്തീരുക. ആ ചെയ്യാലോ, ചെയ്യണ്ടെന്നൊന്നുമല്ല, പക്ഷെ ചെയ്ത് കിട്ടൂല, അങ്ങനെ ആലസ്യം പിടിപ്പില്ല. രണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സ്വാധീനമോ അതിൻ്റെ ഒരു ഫലമോ ജീവിതത്തിൽ ഇല്ലാതായി പോവാം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾക്കത് കേട്ടിട്ടൊരു പുതുമ തോന്നുകയോ, അങ്ങനെ ജീവിച്ച സഹാബത്തിൻ്റെ ജീവിതത്തിലേക്കൊരു എത്തിനോട്ടം നടത്താനെങ്കിലും ആഗ്രഹമുണ്ടാവുകയോ ചെയ്യാതെ ഒരു തഫ്സീറും ആ ഖുർആൻ വചനം കൊണ്ട് ഇല്ലാത്ത ഒരു പരുവത്തിലായിത്തീരുക. മൂന്നാമത്തത്, ഈസാറുദ്ദുന്യ അനിൽ ആഖിറ, പരലോകത്തെക്കാളും ഇഹലോകത്തെ തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രവണതയുണ്ടാവുക. ഇവിടുത്തെ കഴിഞ്ഞിട്ടല്ല അവിടുത്തെ സംഗതികളൊക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, പരലോകമുണ്ട് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള നിലക്ക്
ഇഹലോകത്തിനു വേണ്ടി മതനിയമങ്ങളെ പലതും പടിക്ക് പുറത്ത് നിർത്തിയുള്ള ജീവിതമാണ്. അല്ലാതെ ദുന്യാവ് മോഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും മതത്തിൻ്റെ ഭൂമികയിൽ തെറ്റല്ല. പഴയ മതനിയമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദുന്യാവിന് വേണ്ടി ഓടുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. മറിച്ച് പിന്നെ ജീവിതത്തിൽ അവൻ്റെ കാര്യത്തിൽ അവനൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുക, അൽ വഹ്ഷ. എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെയുള്ളൂ, ഞാൻ തന്നെ നോക്കണം, അതിപ്പോൾ അല്ലണ്ട് എന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നും നടക്കൂല, നമ്മളെ കാര്യം വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന ഒരു തോന്നൽ, നമ്മളാണ് കാര്യങ്ങളെയൊക്കെ ആക്കി തീർക്കുന്നതും വിജയിപ്പിക്കുന്നതും എന്ന ഒരു അമിത ചിന്ത വന്നിട്ട് അവരില്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെയാണ് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് എൻ്റെ മക്കളൊക്കെ എന്താവും, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹു നൽകുന്ന തൗഫീഖും അള്ളാഹു ജീവിതത്തിൽ ചെയ്യുന്ന സൗഭാഗ്യങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം അവനിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. എങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ആ രോഗം എങ്ങനെ ഉണ്ടായിത്തീരുക, ഹൃദയം കടുത്തു പോവൽ എങ്ങനെയാണ്? ഒന്ന്, ഇർത്തികാബുൽ മആസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ചെയ്യുന്ന വ്യക്തിക്കറിയാം അത് തെറ്റാണ് എന്ന്, അവന് നല്ല ബോധ്യമുള്ള തന്നെയാണ് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്യുന്നത് മോശമാണെന്നൊക്കെ അവൻ അറിയാം, എന്നിട്ട് അവൻ ആ തെറ്റ് ചെയ്തു എങ്കിൽ അവൻ്റെ മനസ്സിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കറുത്ത പുള്ളി, അത് നമ്മൾ തിരഞ്ഞാൽ കാണാത്ത പുള്ളിയാണ്, ആത്മീയ കറകളാണ്, ഭൗതികമായി നമ്മൾ ഹൃദയത്തിൽ വരുന്ന ബ്ലോക്കല്ല. ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനോടുള്ള സമീപന രീതിയിൽ അവൻ്റെ മനസ്സിൽ ഒരു പുള്ളി കുത്തുമെന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൈൻ ആദ സീദ ഫീഹ, ആ തെറ്റുകൾ അധികരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ കറുത്ത പുള്ളി അത് വർദ്ധിച്ച് വർദ്ധിച്ച് ഹൃദയത്തെ ആഗമാനം മൂടുന്ന അവസ്ഥയിലേക്കത് വരും. എന്നിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും ആ ചെയ്തു പോയത് തെറ്റാണെന്നും അതിൽ തിരിച്ച് നടക്കണമെന്നും ശിഷ്ടകാലം നന്നായി ജീവിക്കണമെന്നൊരാൾ തീരുമാനിച്ച് തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാലോ ആ ഹൃദയം കടഞ്ഞെടുത്ത പോലെ ശുദ്ധമാവുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്ന്, നമ്മളെ ഹൃദയം കടുത്തു പോകാനുള്ള ഒരു കാരണം നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളാണ് എന്നാണ് സൂചിപ്പിച്ചത്. രണ്ടാമത് പറയുന്നൊരു വാക്ക്, ജീവിതത്തിൽ വരുന്ന ശ്രദ്ധക്കുറവുകളാണ്, അൽഗഫലത്തു, അശ്രദ്ധ. അതിൻ്റെ ഗൗരവം അറിഞ്ഞുകൊണ്ടും അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യേണ്ടത് ചെയ്തും വിട്ടു നിൽക്കേണ്ടത് വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ ബോധമുള്ള വിശ്വാസിയായി മാറുന്നത്. മറിച്ച് നാട്ടിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നാട്ടുനടപ്പിനനുസരിച്ച് പിന്നാലെ കൂടുമ്പോൾ മതശ്വാസനകൾ എന്താണെന്നോ മതത്തിൻ്റെ ആ അച്ചുകൂടിൽ അതിൻ്റെ അച്ചുതണ്ടിൽ എന്താണ് പറഞ്ഞതെന്നോ അറിയാത്ത ഒരു തരം യാത്രകളാകും മനുഷ്യനെ, അതാണ് ഗഫലത്ത് പിടികൂടുമ്പോൾ. ഖുർആൻ അത് പറയുന്നുണ്ട്, വലക്കത് ദറഇനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തെ നമ്മൾ നറക്കുന്നത് ധാരാളം ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ടാണ്. എന്താണ് അവർക്ക് നരകത്തിൽ എത്തിപ്പെടാനുള്ള കാരണം പറയുന്നത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് മനസ്സുണ്ട് പക്ഷേ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ പോവുകയാണ്. വലഹും അയ്യുനുൻ, കണ്ണുണ്ടവർക്ക്, ലായുബ്സിറൂന ബിഹ, അതുകൊണ്ട് കാണേണ്ടത് കാണാൻ ആ കണ്ണുകൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. വലഹും ആദാനുൻ, അവർക്ക് ചെവികളൊക്കെ ഉണ്ട് പക്ഷേ ലായസ്മ ഊന ബിഹ,
കേൾക്കേണ്ടത് കേൾക്കാൻ ആ ചെവികളെ ഉപയോഗിക്കുകയില്ല. ഉല ഇക്ക അക്കൂട്ടർ ഖൽ അൻ ആമി, കന്നുകാലികളെപ്പോലെയാണ് അവർ. ബൽഹും അതൽ, അല്ല, കന്നുകാലികളെ വിധാനത്തെക്കാളും വിധാനം താണുപോകും മനുഷ്യൻ. എന്നിട്ട് അല്ല പറഞ്ഞു, ഉല ഇക്കഹുമുൽ ഗാഫിരൂൻ, അവരാണ് ശ്രദ്ധയില്ലാത്ത ആളുകൾ. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സിംഹം വശന്ന് പൊരിഞ്ഞാൽ കിട്ടുന്ന അതിന് തിന്നാൻ പറ്റിയ ജീവിയെ കൊന്നു തിന്നു. വയറ് നിറഞ്ഞതിന് ശേഷം തിന്നാൻ പറ്റിയൊരു ജീവിയെ കണ്ടാൽ കൊന്നു വെക്കുമോ നാളേക്ക് വേണ്ടി? ഇന്ന് വിശപ്പ് മാറിയാണ്, ഇപ്പോൾ ഒരു മുയലിനെ കിട്ടി കൊന്നിട്ടേക്കുക, ഇനി നാളെ തെരഞ്ഞു നടക്കണ്ടല്ലോ, നാളെ തിന്നാൽ മതിയല്ലോ എന്ന് കരുതി കൊന്നു വെക്കാറില്ല. ഇതിലുകൾ ജീവികൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കുറേ ആൺപുലികൾ കൂടിയിട്ട് ഒരു പെൺപുലിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം അവര് അവരുടെ ലോകത്തെ ജീവിക്കുള്ളൂ. ആ ജീവിതത്തിൻ്റെ വിധാനത്തിൽ താവാൻ അവർക്ക് കഴിയില്ല. കാരണം നിങ്ങളാലോചിച്ച് നോക്കൂ, ടെൻഷൻ കാരണം അല്ലെങ്കിൽ ജോലിയില്ലാത്തത് കാരണം ഇന്ന മൃഗം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രേമനൈരാശ്യ കുടുക്കിൽ കുടുങ്ങിയിട്ട് ഇന്ന ജീവി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കേൾക്കില്ലല്ലോ. കാരണം അവർക്ക് അവരുടെ ഒരു ജീവിത വിധാനമുണ്ട്, അതിലപ്പുറം താവാനും കഴിയില്ല, അതിനെ മേലോട്ട് ഉയരാനും കഴിയില്ല. കാരണം തേനീച്ചകളും ബീവറും ഒക്കെ കൂടുകൂട്ടിയത് എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ ഇപ്പോഴും അവർ കൂടുകൂട്ടുന്നത്. ടെക്നോളജിയും സാങ്കേതിക വിദ്യയൊന്നും അവരെ വേശുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്നത് പൂർണ്ണമായ അവസ്ഥയിലാണ്. മനുഷ്യരാണ് ജനിക്കുന്നതുകൊണ്ട് പൂർണ്ണമാവാതിരിക്കുന്നതും. കൾച്ചർ, സംസ്കാരം കൊണ്ടും മതബോധ്യം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായിത്തീരുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാരണം ഗഫലത്താണ്. ജീവിത നിയോഗത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത അവസ്ഥകളിൽ മനുഷ്യരിൽ അശ്രദ്ധ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം കടുത്തുപോകും. മൂന്നാമത്തെ സംഗതി അത്തഅല്ലുഖു ബിദ്ദുനിയ, ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാ ഒരു മനുഷ്യന് വിലക്കിയതും തടഞ്ഞതുമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ തെറ്റായ പ്രവർത്തനത്തിൻ്റെ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലൊക്കെ സ്വാധീനിക്കും. അത് പ്രകാരം ആ മനുഷ്യൻ്റെ ജീവിതം താളം തെറ്റുകയും അവൻ്റെ മാനസികാവസ്ഥ ഇപ്പറഞ്ഞ കല്ലുപോലെ കടുത്തു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. നാലാമത് പറയുന്നത് നിസിയാനുൽ മൗത്തി വസക്റാത്തിഹി, ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് മറന്നു പോവുക. മരിക്കുന്നൊക്കെ ഉറപ്പൊക്കെ ഉണ്ട്, അതിലാർക്കും സംശയമൊന്നുമില്ല, പക്ഷേ മരണത്തെക്കുറിച്ച് മറന്നു പോവുകയും ഖബറും ഖബറിലെ ജീവിതവും മനുഷ്യനെ ചിന്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുകൾ ഈ ലോലതയിൽ നിന്ന് മാറുകയും ഈ അലിവും ആർദ്രതയുമുള്ള അവസ്ഥയിൽ നിന്ന് തെന്നി മാറുകയും കടുത്ത് പരുക്കനായി ഒരലിവും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നതാണത്. ഐ, എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നുണ്ട്, ലാ തലീനു ലി കിതാബിഹി വലാ തതദക്കറു ബി ആയാത്തിഹി, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് ഒരു അലിവ് അവന് കിട്ടുന്നില്ല, ആ വചനങ്ങൾ കേട്ടൊരു ചിന്തയും അവന് വരുന്നില്ല, വലാ തത്മഇന്നു ബിദിക്കിരി, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ടൊരു ശാന്തിയും അവന് ലഭ്യമാകുന്നില്ല. മറിച്ച് അവന് അതൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത എന്തൊക്കെയോ കുറേ പുരാണങ്ങൾ ആളുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു, കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എന്നല്ലാതെ അവൻ്റെ മനസ്സിന് സ്വസ്ഥത നൽകാൻ ഇതൊന്നും പര്യാപ്തമാവാതെ വരുമ്പോഴാണ് അവൻ്റെ മനസ്സ് കടുത്തുപോയി എന്ന് പറയുന്നൊരവസ്ഥ വരുന്നത്. എന്നിട്ട് നമുക്കറിയാം ഇസ്ലാമിനെ നമ്മളെ കേരളത്തിലേക്കൊക്കെ പരിചയപ്പെടുത്തിയ മാലിക് ബിൻ ദീനാറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഒരിക്കൽ, നാല് കാര്യങ്ങൾ മനുഷ്യൻ്റെ ദൗർഭാഗ്യമാണ്, അതിലൊന്നാണ് കസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോവുക എന്നുള്ളത്. രണ്ട്, ജുമൂദുൽ ഐൻ, കണ്ണുകൾ വരണ്ടു പോവുക, എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒന്ന് കരയാൻ പോലും കഴിയാത്ത രൂപത്തിൽ കടുത്തു പോകുന്ന അവസ്ഥ.
ഇപ്പോൾ 10-50 കൊല്ലക്കാലം ജീവിച്ചിട്ടൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ, റബ്ബേ ഇനി എൻ്റെ ആയുസ്സൊക്കെ ഏതാണ്ട് ഇങ്ങനെ എത്തി, നരകൾ ബാധിച്ചു, ശരീരമൊക്കെ ചുളിവ് വീണു, ഇനി തിരിച്ച് പോകാൻ സമയമായി, എൻ്റെ ജീവിതത്തിൽ കുറേ കാലത്ത് ഞാൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഒന്ന് തെറ്റിനെ ശുദ്ധീകരിച്ച് കളയാൻ റബ്ബിൻ്റെ മുമ്പിൽ രണ്ടിട്ട് കണ്ണീര് വരാൻ പോലും കഴിയാത്ത രൂപത്തിൽ വറ്റിപ്പോയ വരണ്ട കണ്ണീരിൻ്റെ ഉടമയാണ് രണ്ടാമത് എണ്ണിപ്പറഞ്ഞത്. മൂന്ന്, വത്വൂലുൽ അമൽ, എത്ര കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴും മുപ്പര പ്രതീക്ഷകൾ ബാക്കിയാണ്, ഇപ്പോഴും അനന്തമായ പ്രതീക്ഷകളുടെ പിന്നാലെ നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 4, വൽഹിർസു അല ദുന്യ, ദുന്യാവിനോടുള്ള ആർത്തി, ഇതാണ് മനുഷ്യൻ്റെ ദൗർഭാഗ്യങ്ങൾ എന്ന് മാലിക് ഇബ്നു ദീനാറൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതിന് ചുരുക്കം എന്താണ്? ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് മനസ്സ് ലോലമായി തീരുകയും കടുത്തു പോകുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, വിശ്വാസികൾ അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ ശാന്തമായി തീരും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം കേട്ടോ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിലാണ് നിങ്ങളുടെ മനഃശാന്തി കൈക്കൊള്ളുന്നത്. അപ്പൊ ശാന്തിയാണ് വേണ്ടത്. ആ ശാന്തി കിട്ടുന്നത് എത്രത്തോളം അത് പ്രശ്നസങ്കീർണമായ മനസ്സിൽ അത് സ്വസ്ഥത നൽകും, വലിയ മലകളെ വരെ ചലിപ്പിക്കാനും സ്ഥാനചലനം സംഭവിക്കാനും ശേഷിയുള്ള ഖുർആൻ. ഭൂമിയിൽ അല്ലാഹു മലകളെ ഇറക്കിയത് ഭൂമി ആടിപ്പോവാതിരിക്കാനാണ്. വൽ ജിബാല ഔത്താദാന്ന് ഖുർആൻ പറയുന്നുണ്ട്, മലകളെ ആണികളാക്കി വെച്ചത് ഭൂമി നമ്മളെ കൊണ്ട് ഇളകിപ്പോവാതിരിക്കാനാണ്. മനസ്സ് ആഗ്രഹങ്ങളെ കൊണ്ടും തെറ്റായ ദിശയിലേക്ക് നമ്മളെ കൊണ്ട് ചായ്ഞ്ഞു പോവാതിരിക്കാൻ മനസ്സിലേക്ക് ഖുർആനെ ഇറക്കിക്കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും. ബാലൻസ് തെറ്റാതെ മനസ്സിന് കോൺസെൻട്രേഷൻ ക്ലിയറായി മുന്നോട്ട് പോകാനുള്ള വഴി അതിൽ ഖുർആൻ പെയ്തിറങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇല്ലാത്ത മനസ്സിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് പൊളിഞ്ഞു വീഴാറായ വീട് പോലെയാണ് എന്ന് പറയുന്നത്. കാരണം പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ നിർഭയത്തുണ്ടാവില്ല. ഒരു കാറ്റും കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ കടന്നുറങ്ങുന്ന ആളുകൾക്ക് സമാധാനം, റബ്ബേ ഈ മക്കളെയിട്ട് ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ള ബേജാറുണ്ടാവും. മറിച്ച് അവിടെ ശാന്തി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്നവർ പറയാൻ കഴിയും. അപ്പോൾ മനസ്സുകൾ കടുത്തു പോവാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെന്താ വേണ്ടത്? വേണ്ടത് ഖുർആനിൻ്റെ പഠനമാണ്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, മനുഷ്യൻ അലിവുള്ള പെരുമാറ്റം നടത്തലാണ് എന്ന് റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നറജുലൻ ശഖായിലൻ നബി, ഒരു മനുഷ്യൻ വന്ന് നബിയോട് വേവലാതിപ്പെടുന്നുണ്ട്, കടുത്തുപോയൊരു മനസ്സാണ് നബിയെ ഉള്ളത്, എന്താ ചെയ്യേണ്ടത്? റസൂലുള്ള പറയുന്നുണ്ട്, അനാഥയെ തലോടിയേക്ക്, അനാഥയെ തലോടിക്കഴിഞ്ഞാൽ, മിസ്കീന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് ലോലമായി തീരും എന്ന്. അപ്പം അവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മളറിയാതെ കടുത്തു പോകുമ്പോൾ അതിനെ ആർദ്രതയുള്ള അലിവുള്ളതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഖുർആൻ നമ്മുടെ വസന്തമായി കൊണ്ടു നടക്കാൻ നമ്മൾ പ്രവർത്തിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ.